ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ധൻസാസ് വേൾഡ്. ഇന്ന് ഞാൻ ഒരു പാലടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സദ്യകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പായസമാണല്ലോ പാലട എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പായസമാണ് നമ്മുടെ പാലട. അത് നല്ല പിങ്ക് കളറിൽ നല്ല എളുപ്പത്തിൽ നമുക്ക് മണിക്കൂറുകളൊന്നും കൂടാണ്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഞാനിന്ന് കാണിക്കുന്നത്. നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത് ഒരു കുക്കറിലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാനിവിടെ സോപ്പൊക്കെ ഇട്ടിട്ട് ഈ കുക്കർ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുന്നത്. നമ്മൾ സാധാരണ കുക്കറിൽ നമ്മൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് അതിൽ എരിവിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ പാലൊക്കെ ഒഴിക്കുന്ന സമയത്ത് അത് പിരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പാലടയൊക്കെ വെക്കുന്ന സമയത്ത്, അതായത് പാലട മാത്രമല്ല പാലൊഴിച്ചിട്ടുള്ള ഏത് പായസവും നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിന് മുന്നേ നിങ്ങളതുപോലെ സോപ്പിട്ടിട്ട് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ ഫുള്ളായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ 1 ലിറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ 5 ഗ്ലാസ്സല്ലേ വരുന്നത്. പക്ഷേ ഞാനിവിടെ 4 ഗ്ലാസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് അതിൻ്റെ നേരെ പകുതി വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ 4 ഗ്ലാസ് പാലൊഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ പകുതി, അതായത് 2 ഗ്ലാസ് വെള്ളം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളർ കിട്ടും. നമ്മൾ ആ പിങ്ക് കളറ് പായസത്തിൻ്റെ ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുന്നതെന്ന് പറയുന്നത് സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതായത് 1 മണിക്കൂറോളം നമ്മളിത് സിമ്മിലിട്ടിട്ട്, അതായത് കുക്കറിൻ്റെ വിസിലും വെക്കണം, എന്നിട്ടാണ് നമ്മളിത് വേവിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ വിസിലൊന്നും വന്നിട്ടില്ല, വിസില് വരാൻ പാടില്ല. ആ വിധത്തിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ബ്രൗൺ ഷുഗർ തന്നെ നിങ്ങൾ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, സാധാരണ പഞ്ചസാര ആയാലും എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ അനക്കാതെ ഇതുപോലെ ഒരു മണിക്കൂറോളം നിങ്ങളിങ്ങനെ വെക്കണം സിമ്മിലിട്ടിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ മൂടി തുറന്നിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ കളറെല്ലാം കണ്ട, നല്ലൊരു പിങ്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 1 മണിക്കൂറല്ലെങ്കിൽ 1.5 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ല കളർ കിട്ടും. അപ്പോൾ ഈ കുക്കറിൻ്റെ ഉള്ളിൽ കിടന്ന് അത്രയും സമയം ഇത് പാല് വേവുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കളറ് കിട്ടുന്നത്. അപ്പോൾ പാല് തിളച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് മറിയൊന്നുമില്ല, നിങ്ങൾ അനക്കാതെ വെച്ചാൽ മതി. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമ്മളിവിടെ അട എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ പാലട ഉണ്ടാക്കുമ്പോൾ ചെറിയ സൈസിലുള്ള അടയാണ് എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ 200 ഗ്രാമിൻ്റെ അടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിൽ നിറയെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നിങ്ങൾ നല്ല അധികം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അട ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ നന്നായിട്ട് കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അട ചേർത്ത് കൊടുക്കാം നമുക്ക്, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അടിയിലൊക്കെ ഒന്ന് പിടിച്ചു പോകും, അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 15 മിനിറ്റ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് വേഗം 10-15 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇവിടെ എനിക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. അതാണ് അടേൻ്റെ വേവ്. അപ്പോൾ ഇതിവിടെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊരു അരിപ്പയിലേക്ക് അങ്ങ് ഊറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ അരിപ്പയിൽ ഊറ്റിയതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അടക്ക് നമ്മൾ പായസം വെക്കുന്ന സമയത്ത് ഒരു പശപശപ്പ് ഉണ്ടാകും, അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കണം. എന്നിട്ട് ഞാനിവിടെ ഇതാ ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ഉരുളി ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ നേരത്തെ അട വേവിച്ച പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പശുവിനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം എടുത്താൽ മതി. നമുക്ക് എന്നിട്ട് അതിലേക്ക് അടയിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം ഒന്ന് നന്നായി കുറച്ചതിന് ശേഷം മാത്രമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ അടേൻ്റെ ഒരു പച്ചമണമൊക്കെ ഉണ്ടാവും, അത് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ഒന്ന് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ അടയൊന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടയിൽ പഞ്ചസാര നന്നായിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും. നമ്മൾ അടേൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, നമ്മളൊരു ചെറിയൊരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വരട്ടിയെടുത്താൽ മതി. നമ്മൾ അടയിൽ മധുരമൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാകും. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം.
കണ്ടില്ലേ, നമ്മുടെ പായസത്തിന് ഇപ്പം തന്നെ നല്ല കളറുണ്ട്. ഇനി ഇതൊന്ന് വരട്ടിയെടുക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പായസമല്ലേ ഇത്. നമ്മൾ പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അടയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് മെല്ലെ മെല്ലെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കട്ട പിടിച്ച് കിട്ടുന്നതെല്ലാം ഒഴിവായി കിട്ടും. അപ്പോൾ ഇതിൽ ഏകദേശം കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. നമുക്കതൊന്ന് ആ സ്പൂണിലേക്കൊന്ന് കോരി മാറ്റിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അടയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇനി ഇത് നമുക്കൊരു 20 മിനിറ്റോളം ഒന്ന് വരട്ടിയെടുക്കണം. ആ ഒരു സമയം മാത്രമേ നമ്മൾ പായസം ഉണ്ടാക്കാൻ ടൈം എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ 1 മണിക്കൂർ കുക്കറിൽ വെക്കുന്ന സമയത്ത് നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കറിൽ അവിടെ വെച്ചിട്ട് നമുക്ക് നമ്മളെ ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യാം. സാധാരണ സദ്യകളിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവർ വലിയ ഉരുളിയിലാണ് ഒരു 4-5 മണിക്കൂറോളം ഇങ്ങനെ വരട്ടിയെടുത്തിട്ടാണ് ആ ഒരു പിങ്ക് കളറ് കിട്ടുന്നത്. പക്ഷെ നമുക്കതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമുക്കിതുപോലെ കുക്കറിൽ ഇങ്ങനെ 1 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ തന്നെ ആ പാല് നല്ലൊരു പിങ്ക് കളറായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടും പിന്നെ ശർക്കരപ്പാനി ഒഴിച്ചിട്ടും ഒക്കെ ഈ പാലടക്ക് കളറ് വരുത്തുന്നുണ്ട്, പിങ്ക് കളറ് വരുത്തുന്നുണ്ട്. പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു കളറ് കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ പായസത്തിന് മധുരം കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയ മധുരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പായസത്തിന് അധികം ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര മധുരമാകുമ്പോൾ നമുക്ക് കുടിക്കാനും കഴിയില്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണിന് താഴെ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മളെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏതൊരു പായസം ഉണ്ടാക്കുമ്പോഴും കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പായസത്തിന് ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റും കൂടി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളെ പായസം റെഡിയാകും. അധികം ലൂസായിട്ട് കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് അറിയാമല്ലോ പാലട എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയിലുള്ള പായസമല്ലേ. അപ്പോൾ 10 മിനിറ്റും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇത് ഓപ്ഷണലാണ്. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും കിട്ടും. മിൽക്ക് മേഡ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇനിയും ഒന്നും കൂടി കുറുകി കിട്ടും. അപ്പോൾ നമുക്ക് ഈ സമയമാകുമ്പോൾ ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മേലെ നിങ്ങൾക്ക് കണ്ടില്ലേ പാടയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വേണ്ടെങ്കിൽ കോരി മാറ്റാം. അപ്പോൾ ഞാനിവിടെ കോരി മാറ്റുന്നൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അധികം ലൂസായി കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ അട വേറെയും ഇങ്ങനെ പാല് വേറെ ആയിട്ട് നിൽക്കും. അപ്പോൾ എല്ലാം കൂടി ഒരു യോജിച്ച വിധത്തിലാണ് നമുക്ക് പായസം വേണ്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് കട്ടിയായിട്ട് കിട്ടിക്കോളും. അപ്പോൾ 10 മിനിറ്റിന് ശേഷം കണ്ട പായസമൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. പിന്നെ കളറൊന്നും കൂടി നമുക്ക് കിട്ടുകയും ചെയ്യും. നേരത്തെ കണ്ട കളറല്ലല്ലോ, പിങ്ക് കളറ് കുറച്ചും കൂടി കൂടുകയും ചെയ്യും തണുക്കുന്ന സമയത്ത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പായസം ആയത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സദ്യ ഉണ്ടാക്കുന്ന സമയം നമുക്കറിയാം ഭയങ്കര തിരക്കായിരിക്കും എന്നുള്ളതറിയാം. പക്ഷേ ഇതുപോലെയും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. നല്ല കളറിലുള്ള നമ്മളെ സദ്യ സ്റ്റൈലിലുള്ള പായസം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കുടിക്കുന്ന സമയത്ത് നമുക്കറിയാമല്ലോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഐസ്ക്രീം പോലും തോറ്റുമൊക്കെ അത്രയും ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.